കുട്ടിക്ക് ഡോറ 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 ഡോറയുടെ പ്രയാണം. ഞാൻ ഫ്രാങ്ക്ലിമ്മ രാവിലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ. നമുക്കാണെങ്കിൽ ഡോറിമോന്റെ വീട്ടിൽ പോയിട്ട് വേണം ഡോറാ പൂച്ചി കാണാനായിട്ട്. ഞാനാണെങ്കിൽ ഡോറാ പൂച്ചി കണ്ടിട്ട് വരാം. ഫ്രാങ്ക്ലിമ്മ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഡോറിമോന്റെ വീടില്ലേ, അവിടെ പോയി കണ്ടിട്ട് വരാം. എടാ നീ അപ്പൊ സൂക്ഷിച്ചു പോകട്ടോ, മഴക്കാരൊക്കെ വരുന്നുണ്ട്. എന്നെ സിനിമക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഇത് തുടച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് സിനിമയൊക്കെ ഒന്ന് കാണാൻ പോവാനായിട്ട്. എന്റെ അളി എത്ര ദിവസമായി നമ്മളൊരു സിനിമയ്ക്കൊക്കെ പോയിട്ട്. ആ പിഞ്ചാന്റെ അടുത്ത് പറയണ്ട, കാരണം കഴിഞ്ഞ ദിവസം പിഞ്ചാ സിനിമയ്ക്ക് പോയി എന്നെ കൊണ്ടു പോവാണ്ട്. ഡോറിമോനെ കൂട്ടിയിട്ട് ഫ്രാങ്ക്ലിമാരെ കൂടെ ഞാൻ ഇന്ന് ഒരു വെലസ് വെലസും അങ്ങോട്ട് തുടക്കി അങ്ങോട്ട് ഇപ്പൊ എന്തൊരു എന്തൊരു കാക്കൊക്കെ ഉണ്ടത് എന്താ പോവാത്തത്. ആ പോകുന്നുണ്ട് പോകുന്നുണ്ട്. ഓക്കെ കഴിയാറായി നമ്മുടെ പണി. അപ്പൊ ബോസ് പറഞ്ഞ മാതിരി, ബോസ് പറഞ്ഞ ആ ഡി എൻ എയിലുള്ള ഒരു കൊച്ചിനെ ഒരു ചെറിയ ചെക്കാണ് നമുക്ക് വേണമല്ലോ സംഘടിപ്പിക്കുന്നതിലോടാ സംഘടിപ്പിക്കണോടോ, നമുക്ക് എത്ര പെട്ടെന്ന് സംഘടിപ്പിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ ബോസിന്റെ എക്സ്പെരിമെന്റ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മറ്റേ എക്സ്പെരിമെന്റ് ജയിച്ച ചാലുണ്ടല്ലോ, അവിടെ നമുക്ക് മനുഷ്യന്മാരിലോട്ട് മാറാൻ പറ്റും. ആ സത്യോടെ സത്യോടെ മനുഷ്യന്മാരിലോട്ട് മാറാൻ പറ്റും. അപ്പൊ എത്ര പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണം. എടാ ഒരു ചെറിയൊരു കുട്ടി സംസാരിക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ആരാണത്? നമുക്ക് പറ്റിയ ഒരു കുട്ടീനെ കിട്ടിയട, ആ കുട്ടീനെ ഡി എൻ എ കറക്റ്റ് ആയിരിക്കും. എടാ നമുക്ക് ആ കുട്ടീനെ അങ്ങ് തട്ടിക്കൊണ്ടു പോയാലോ. എടാ നമുക്ക് തട്ടിക്കൊണ്ടു പോവാം തട്ടിക്കൊണ്ടു പോവാം. തെറ്റ് തെറ്റ്. ആ എന്നാ ബാബാ വണ്ടിയിലോട്ട് കയറി നീ. ആ ബാബാ ബാ പെട്ടെന്ന് വാ, അവനങ്ങോട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് തട്ടിക്കൊണ്ടു പോണം. ഓ നീ ബാക്കി കയറിക്കോ, നീ അങ്ങ് പിടിച്ചു ഉള്ളിലോട്ട് കയറ്റിക്കോളും കേട്ടാ. ഓ തെറ്റ് തെറ്റ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓ ബോസിന്റെ സന്തോഷാവും നമ്മള് കൊണ്ടുവന്ന് കാണുമ്പോൾ. വണ്ടി ഇവിടെ വെക്കാം. ഓക്കേ പാടാ പാടാ. ഓ റിവേഴ്സ് എടുത്ത് കറക്റ്റ് എടുത്തോക്കെ തന്നെ പോവാൻ പറ്റത്തുള്ളൂ. ഓക്കേ കൊച്ചി കറുക, വണ്ടി കയറാ മര്യാദക്ക്. പിന്നെ ഇന്ന് നമ്മൾ തട്ടിക്കൊണ്ട് പോവാൻ പോവുകയാണ്. ആ സൂക്ഷിച്ചും കണ്ടുപോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡോറാ പൂച്ചി തുടങ്ങുന്ന സമയമായി. അപ്പൊ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്തിനാണ് സൗണ്ട്? ഓക്കെ ഓൾറൈറ്റ് നമുക്ക് എന്തായാലും പോയി നോക്കാനോ പോണ വഴിക്ക്. ചിഞ്ചാണ് തട്ടിക്കൊണ്ടു പോകാൻ പോകുന്നുണ്ട് ഏലിയൻസ്. മര്യാദക്ക് വണ്ടി കയറുന്നോ അതോ ഞാൻ നിന്നെ കൊണ്ടുപോണോ? എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ കൊണ്ടുപോവാ. വരാ വരാ കൂടെ വരാ കൂടെ വരാ. അയ്യോ എന്റെ സിനിമ എന്ന് പോയി. നിന്നെ സിനിമയ്ക്ക് എടാ, നിന്നെ വേറൊരു സംഭവം കാണിക്കാനാണ് കൊണ്ടുപോകുന്നത്. അടങ്ങി ഒരുങ്ങിരിക്കടാ. ഞാനാണെങ്കിൽ രാവിലെ പൊട്ടും കടലും ഫ്രാങ്ക്ലിയും പോയി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മേശയമ്മല്. ഞാൻ അത് കഴിച്ചിട്ടില്ല, ഞാനത് കഴിച്ചിട്ട് വരാം. വന്നിട്ട് നമുക്ക് പോവാം. പുട്ടും കടലും പോയിട്ട് നിനക്ക് കണ്ടിപ്പോയിരിക്കു പോലുമില്ല. ഏ നീ മിണ്ടാണ് അവിടെ വായടിച്ചു. നിന്റെ ചോര എടുത്തിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മറ്റേ മനുഷ്യന്മാരാ ഇതുണ്ടാക്കാനായിട്ട്. അങ്ങനെ പറയല്ലേ ചേട്ടാ, അങ്ങനെ പറയല്ലേ. എനിക്ക് അങ്ങനെ കുറച്ച് ചോരയുള്ളൂ ചേട്ടാ. എന്നെ ചേട്ടനല്ലേ, ഞങ്ങളാണ് ഏലിയൻ. ഏലിയൻ ചേട്ടാ എങ്ങനെ ഒന്നും ചെയ്യല്ല ഏലിയൻ ചേട്ടൻ. ഞാനാണെങ്കിൽ അവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന അവിടെ ഒരു പിഞ്ചാന്ന് പറഞ്ഞ എടുത്തുണ്ട്, അവന്റെ കയ്യിൽ നിന്ന് കുറെ ചോര കിട്ടും നിങ്ങക്ക്. എടാ നിന്റെ ചോര മതി, നിനക്ക് ഇത്ര ചോര മതി, കുറച്ച് മതി. അങ്ങനെ പറയല്ല ചേട്ടാ, ഞങ്ങൾ എന്നെ വേണ്ടി 10 വട നിങ്ങൾക്ക് 10 എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ചോര കിട്ടും. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കണ അങ്ങോട്ട് കൊച്ചി ചേർക്ക. നമ്മുടെ ഷിൻജാനല്ലടാ അവന്മാരെ പിടിച്ചുകൊണ്ടു പോയത്. ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ്. ഹലോ ഫ്രാങ്ക്ലിൻ, ഷിൻജാനെ കുറച്ച് ഏലിയൻസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. എടാ ഏലിയൻസ്, എടാ അവന്റെ കൂട്ടുകാരന്മാരെ ആരെങ്കിലും ഡ്രസ്സ് ഇട്ട് വന്നതായിരിക്കടോ.
എന്ത് ഏലിയൻസ് പിടിച്ചോണ്ട് പോയിന്നാ ഷിൻജാനെ? എടാ നീ ഇവിടെ ഇരിക്കി, ഞാനിന്ന് മൈക്കിളിനെ വിളിച്ച് സംസാരിക്കട്ടെ. എന്റെ ഫോൺ അവിടെ. ഓക്കെ, മൈക്കിളിന്റെ നമ്പർ അവിടെ. മൈക്കിള് ഓക്കെ, വിളിക്കട്ടെ അങ്ങോട്ട്. ഹലോ മൈക്കിള്, എവിടെയുണ്ട്? എടാ ഞാനാണ് എന്റെ വീട്ടിലുണ്ടോ. എടാ മൈക്കിള്, ഷിൻജാന കുറച്ച് ഏലിയൻസ് ഒന്ന് പിടിച്ചോണ്ട് പോയടാ. അരബുദ്ധിയുള്ളോ, മനസ്സിലായ? അപ്പൊ എന്തായാലും പകുതി തലച്ചോറയുള്ളോ. ഞാനപ്പ എന്തായാലും അത് ഞാൻ ഏറ്റെന്തായാലും. ഈ ഫ്രാങ്ക്ലിനോടാ കളി. ഈ ഫ്രാങ്ക്ലിൻ വിചാരിച്ച ഒന്നും നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഏലിയൻസ് ഓക്കെ. അവന്മാര് പറഞ്ഞ കേവ് എവിടെയാന്ന് വെച്ചാല് ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് കേവ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അവിടെ എത്തിയിട്ട് വേണം ഏലിയൻസിനെ കണ്ടിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങാനായിട്ട്. നമ്മുടെ ചിഞ്ചാൻ എന്തായാലും ഒന്നും പറ്റാണ്ടിരുന്നാ മതി, അത്രേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ്, ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയായിട്ടായിരുന്നല്ലോ ലൊക്കേഷൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ലെഫ്റ്റ് സൈഡ്. ഓക്കെ ഓക്കെ, ഇതാണ് അപ്പൊ ലൊക്കേഷൻ. ഓക്കെ, എടാ അവിടെ എന്തൊരു സംഭവം ഉണ്ടാ അവിടെ. അപ്പൊ അത് തന്നെയാണ് സ്ഥലം. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ദിസ് ഈസ് ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ഗെറ്റ് ഔട്ട്. എന്താടാ അത്? എടാ അവിടെ എന്തൊരു വെള്ളച്ചാട്ടം എന്തൊക്കെ ഉണ്ടല്ലോ. എടാ പുല്ലൊക്കെ വെച്ച് മൂടിയേക്കാണ്. മെഴുകുതിരി ഒക്കെ ഉണ്ടല്ലോ. എന്തിനായിരിക്കും ഇവിടത്തെ പച്ചയും പച്ചയല്ല, ബ്ലൂവും റെഡും സിമ്പിള്. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടോ? ഇവിടെ എന്തൊരു ഡോർ എന്തെങ്കിലും ഉണ്ട്. അത് ഡോറല്ലേ ഈ അപ്പുറത്തുള്ളത്? ഓക്കെ 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 ഓക്കെ, അത് ഡോറാണ്. ഞാൻ ഒന്നൊരു ഫോം വെച്ച് നോക്കട്ടെ ചേട്ടാ, ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, അതൊരു ഡോറ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് കടക്കാം. അപ്പൊ അതായിരിക്കും ലൊക്കേഷൻ. എടാ വെള്ളം, എടാ തിരിച്ചു പോവാൻ. ഓക്കെ ഓക്കെ, ഓക്കെ അതാണ് ഡോറ്. എടാ നമ്മള് വെള്ളത്തിലായില്ല. ഇവിടെ എത്രയും പെട്ടെന്ന് നമ്മൾ നീന്തി അങ്ങോട്ട് പോട്ടെ, അല്ലെങ്കിൽ നമ്മള് വെള്ളത്തിന്റെ അടിയിലാണ് ചത്തു പോകും നമ്മള്. ഓക്കെ, നമ്മളതിലെ ഓക്സിജൻ കിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എടാ എന്നാലും ആ ഡോറിന്റെ ഉള്ളിൽ, കല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന. എന്റെ മോനെ, എടാ ഈ വെള്ളത്തിന് എന്തൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഏതാണ് വഴിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അളി ആ ഒരു സ്പീഡ് ബോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതൊക്കെ എത്രയും പെട്ടെന്ന് എത്തായിരുന്നു. എന്റെ പൊന്നോ, എന്റെ ശ്വാസം, ഓ ശ്വാസം നിലയ്ക്കാതായി തോന്നുന്നുണ്ട്. ഓ കുറച്ചുകൂടെ ഓക്സിജൻ ഉള്ളു നമുക്ക്. കുറച്ചുകൂടെ നേരം ഞങ്ങൾ പിടിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകാം അങ്ങോട്ട്. ഓക്കെ, എന്റെ അളിയ അത് എത്തുന്നില്ലല്ലോ, എത്തുന്നില്ലല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പടമാകും തോന്നുന്നുണ്ട് ഈ കനാലിന്റെ ഉള്ളിൽ വെച്ചിട്ട്. ഓൾറൈറ്റ്, മിഷൈന്റെ ഒക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഭാഗത്താണ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് വെള്ളത്തിന്. അപ്പൊ എന്തായാലും അപ്പൊ ഈ ഭാഗത്തായിട്ട് എവിടെയോ ഉണ്ട് എൻട്രൻസ്. ഓക്കെ, വേഗം പോ വേഗം പോ. അയ്യോ ശ്വാസം മുട്ടി ശ്വാസം മുട്ടി, ഒരു വിധമായി. ഓൾറൈറ്റ്, പോട്ടെ 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 പോട്ടെ. ഓ എന്റെ സ്റ്റാമിന ആണെങ്കിൽ കുറഞ്ഞും വരുന്നുണ്ട്. ഓക്കെ പോട്ടെ പോട്ടെ, ഇതാണ് ആ സ്ഥലം. അല്ലല്ലോ, ഇവിടെ അടച്ചിട്ടേക്കാണല്ലോ. ഓൾറൈറ്റ്, ഓക്കെ മേലോട്ട് എന്തോ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ സ്പീഡ് ബോട്ടിലും കാര്യങ്ങളൊന്നും വരാൻ പറ്റത്തില്ല കേട്ടാ, നീന്തി തന്നെ നടക്കാൻ പറ്റത്തുള്ളോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അപ്പൊ അവര് പണിത് വെച്ചേക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, എന്റെ ഷിൻജാനൊന്നും പറ്റാണ്ട് നമ്മ ഷിൻജാൻ അങ്ങനെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഏലിയൻസിന്റെ സ്പേസിൽ പോയി നമ്മൾ കൊല്ലുവാന്മാരാ. ഓക്കെ, ഇപ്പൊ നമ്മളെന്തായാലും അപ്പൊ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വൈബ്രേഷനും കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടുന്ന് വഴി എങ്ങോട്ടുള്ളത്. എടാ നമ്മൾ കഴിഞ്ഞ വഴി നമ്മൾ ചത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, മേലോട്ടാണ് കേട്ടാ, മേലോട്ടാണ്. ഞാൻ നമ്മൾ ചത്തു പോകുന്നു. ഓക്കെ മേലിലാണ്. ഓക്കെ, ഇവിടം വരെയുള്ള വെള്ളം. ഓക്കെ കമോൺ കമോൺ ഫ്രാങ്ക്ലിൻ, ലെറ്റ്സ് ഗോ. ഓക്കെ ഫൈനലി അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് മേളയിൽ. ഓ ഇപ്പോഴാണ് നമുക്കൊരു ശ്വാസം കിട്ടിയത്. എടാ ഈ സ്ഥലം നോക്കടാ, എടാ ഇങ്ങനൊരു സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഓക്കെ, എടാ നമ്മൾ ആ കാട്ടിന്റെ ഇടയിൽ കൂടെ പാറയുടെ ഇടയിൽ കൂടെ വന്നപ്പോള് നമ്മൾ കണ്ട സ്ഥലം ഇത്. ഓക്കെ, ഇതൊരു സീക്രട്ട് ബേസ് ആണ്. അപ്പൊ എന്റെ മോനെ വിഷയം. അപ്പൊ നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്, എന്നാലും ഈ സ്ഥലം എന്ത് മനസ്സിലാവുന്നില്ലല്ലോ. നോ ട്രസ്പാസിംഗ് എന്നാണ് എഴുതിയേക്കുന്നത് ഇവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതായിരിക്കും അടുത്ത വഴി. മേലില് വഴിയൊന്നും ഇല്ലല്ലോ.
നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കാർബൺ റൈഫിലും 9000 ഓക്കെ ഒരു 10,000 ബുള്ളറ്റും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ അതൊക്കെ മതിയായിരിക്കും നമുക്ക് രക്ഷപ്പെടാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഷിൻജാനെ കണ്ടെത്തണം. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ എന്തോ? ഓക്കെ ആരുമില്ല ഇവിടെ. നമുക്ക് എന്തായാലും ഗണ്ണ് പിടിച്ചു പോകാം. ഓക്കെ ഇവിടെ വഴിയുണ്ടാ? ഓക്കെ ഇവിടെ ഓ ഇവിടെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പക്ഷെ ഇവിടെ വഴിയില്ല. എടാ ഇവിടെ എന്തോ എന്തോ ലാബിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അടിയിൽ പുകയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ എനിക്ക് തോന്നുന്നു ഏതോ ഇൻവെസ്റ്റിഗേഷൻ ടീംസ് എന്തോ ചെയ്യുവാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇവിടെ വഴിയുണ്ടാ? ഇവിടെ വഴിയില്ല. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അടുത്തത് ഇവിടെ ആൾക്കാരില്ല, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ആ പൂട്ടിട്ട വഴിയിലൂടെ വല്ല പോണോ? അടുത്ത് ലിഫ്റ്റ് അല്ലേ? ഓക്കെ ലിഫ്റ്റ് കയറി പോയി നോക്കാം നമുക്ക്. ഓക്കെ 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 ലിഫ്റ്റ് കയറി. ഇതിന്റെ ഡോർ ആ ഇതാണല്ലേ ഡോർ. ഓക്കെ ഓ എടാ നമ്മളാരെയോ കണ്ട്. എടാ നമ്മളാരെയോ കണ്ട്. ഓക്കെ എടാ വെടിവെപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എടാ നമ്മളാരെയോ കണ്ടല്ല. ഓ ഓക്കെ ചിഞ്ചാൻ അങ്ങോട്ട് വെടിയൊക്കെ അവിടെ ചിഞ്ചാൻ അത്രേ ഉള്ളു. ചിഞ്ചാവിടെ ഓൾറെഡി വെടി തുടങ്ങി കേട്ടാ. ഓക്കെ ചാവട 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 അങ്ങോട്ട് ചാവട. ഖത്തം എന്റെ മോനെ ഇവരെന്താ ചാവാത്തത്? ഓക്കെ സെറ്റ് 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 പൊളി. ചിഞ്ചാവിടെ ഓൾറെഡി അടി തുടങ്ങി. എടാ ഷിൻജാന നീ അപ്പൊ തൽക്കാലം എന്റെ പുറത്തോട്ടിരിക്ക. എടാ ഷിൻജാന നിന്നെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നടാ? ഫ്രാങ്ക്ലിനെ എന്നെ ഇവിടെ ചെയ്യണത് എന്റേന്ന് ഇവിടെ ചോരൊക്കെ എടുത്തിട്ട് എന്തിനൊക്കെ ചെയ്യുന്നത്? എന്തൊരു കോഴിമുട്ട മാതിരി വലിയൊരു മുട്ട ഉണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്, അതിലൊക്കെ കുത്തിവെച്ച് ഞാൻ കണ്ട്. അല്ല അപ്പൊ നിനക്ക് എവിടെ നിന്ന് ഗണ്ണ് കിട്ടി? ഫ്രാങ്ക്ലിൻ ഭായ് അവിടെ കണ്ടാ അങ്ങോട്ട് പോയേ. അതെ പോണ്. ആ ഇവിടെ വരുന്ന ഇവിടെ കിടക്കുന്നു. ഡേ ആ കാണുന്ന ഡോക്ടറെ ഉണ്ടാ? ആ ഡോക്ടറിന്റെ അടുത്തന്റെ കയ്യിൽ ഗണ്ണ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രാങ്ക്ലിൻ ബായ് ആ ഡോറ് തുറന്ന് പുറത്തോട്ട് വന്നപ്പോഴുണ്ടല്ലോ എന്നെ അവര് പിടിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ നോക്കി. ഞാൻ അപ്പൊ നിലത്ത് കിടക്കുന്ന തോക്കെടുത്തിട്ട് പെട്ടെന്ന് അമ്മാരെ വെടിവെച്ച്. എനിക്കറിയായിരുന്നു ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഓ ഷിൻജാനെ നമ്മൾ പഠിപ്പിച്ചെന്ന എല്ലാ അടവുകളും നീ മറന്നിട്ടില്ലല്ലേ? അത്രേ ഉള്ളൂടെ ഷിൻജാനെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ എന്തായാലും നമുക്ക് നശിപ്പിക്കാം. ഓക്കെ ഈ ലാബ് എന്തായാലും നമുക്ക് നശിപ്പിക്കണം. ഓക്കെ കമ്പ്യൂട്ടർ ഒക്കെ നമ്മുടെ തല്ലി പൊട്ടിക്കട്ടെ അങ്ങോട്ട്. കാരണം ഇനിയിപ്പൊ അവന്മാരെന്തായാലും ഇത് യൂസ് ചെയ്യണ്ട. ഓക്കെ ഒരെണ്ണത്തിന് ഡിസ്പ്ലേ അങ്ങ് അടിച്ചു പോയിട്ടുണ്ട്. ഓക്കെ ഇതൊന്നും പൊട്ടുന്നില്ല, അത് ബുള്ളറ്റ് പ്രൂഫ് ആണോണ്ട്. ഓക്കെ ഇവിടെ ഒക്കെ അവിടെ ഇതൊന്നും ഇല്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് കത്തിച്ചിട്ടാലോ ചിഞ്ചാൻ എന്ത് പറയുന്നു? ഓക്കെ നമ്മുടെ കയ്യില് മോൾട്ട് ഉണ്ട്. ഓക്കെ അവിടെ കത്തിപ്പിടിക്കട്ടെ. ഓക്കെ സെറ്റ്. ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു ലാബിന് ഇവിടെ വേണ്ട. ഏലിയൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ലാബാണ്. ഈ ഡോക്ടർമാരൊക്കെ ബോധം കെട്ടി കിടക്കാണ്. ഇവരെന്തായാലും നമുക്ക് എന്തെങ്കിലും ആശുപത്രിയിലോട്ട് എത്തിക്കണം എത്രയും പെട്ടെന്ന്. ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് ഓക്കെ ഇവിടെ ഒക്കെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണ്ണ് പിടിച്ച് പോട്ടെ ഞാനപ്പൊ എന്തായാലും ഇവിടെ. ഓക്കെ അവിടെ ഇതിന്റെ ഉള്ളിൽ തന്നെ ആൾക്കാരില്ല. ഓക്കെ ഇതൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ആണല്ലോ എന്റെ അളിയ. നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് ഇവന്റെ ബോഡിയും കത്തിക്കാം. ഓക്കെ സെറ്റ്. ഇനിയിപ്പൊ അടുത്തത് എന്തിനാണാവോ നടക്ക. ഓക്കെ അതെ അവിടെ അടി അടി വച്ച് കേൾക്കുന്നുണ്ട് ഷിൻജാനെ. ഓക്കെ ഇവിടെ ഒരുത്തൻ ഡൗൺ 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 ഡൗൺ. ഇവിടെ എന്തൊരു സംഭവിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഇവിടെ ഒരുത്തൻ ഇവൻ ചാവട അങ്ങോട്ട് ചാവട. ഓക്കെ ഓക്കെ എടാ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് അവന്മാരൊക്കെ കൊല്ലട്ടെ. ഓക്കെ എടാ എടാ ഇവന്മാരെന്താ ചില്ലിക്കടം ബുള്ളറ്റ് പ്രൂഫ് കൂടെ എടുക്കടാ മണ്ടന്മാരെ. അങ്ങോട്ട് ഓക്കെ അവൻ ചത്തു. ഇനി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ ഇവിടെ നിന്നാണ് സൗണ്ട് വരുന്നത്. ഓക്കെ ചാവട അങ്ങോട്ടെ. നമ്മൾ കറക്റ്റ് ഹെഡ് അടിക്കുന്ന കാരണം അവന്മാര് പെട്ടെന്ന് ചാവുന്നുണ്ട്, അത് കാരണം കുഴപ്പമില്ല. ഓക്കെ ഓ ചാവട ചാവട. ഓക്കെ ഇവർക്ക് കിടക്കണ് കിടന്നൊക്കെ ഓടിക്കുന്ന പിന്നെ പട്ടാളക്കാരാവാൻ പഠിക്കുന്ന ചത്തിട്ടില്ല കേട്ടാ. ഓ ബാക്കിൽ ആളുണ്ടായിരുന്നു. എടാ അവിടെ ഉണ്ടോ ഡോക്ടേഴ്സ്? ഓക്കെ കഴിഞ്ഞ ഇനി ഇനി ഉണ്ടടാ ഇനി 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 വേടാ ഇങ്ങോട്ട്. എന്റെ ഫ്രാങ്ക്ലിൻ ബായിനെ തോൽപ്പിക്കാൻ ആരുമില്ലടാ ഇവിടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വേടാ ഏലിയൻസ്. ഓക്കെ എടാ ഇതാടെ നമുക്ക് പോവാനുള്ള ഡോറും തോന്നുന്നുണ്ടോ ഷിൻജാനെ? ഓ സത്യം 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 ഷിൻജാന നിന്നെ ഈ ഗേറ്റിലിട്ട് ഈ ഗ്രില്ലാണ് കൊണ്ടത് ഫ്രാങ്ക്ലിൻ ബായ്. ഇത് ഞാൻ എന്റെ മാതിരി കുറെ ആൾക്കാരുണ്ടായിരുന്നു ഫ്രാങ്ക്ലിൻ ബായ് ഇതിന്റെ ഉള്ളിൽ. അവരൊക്കെ ബ്ലഡ് എടുത്തിട്ട് അവന്മാരൊക്കെ കൊന്ന് ഈ ഏലിയൻസ്. എന്റെ മോനെ എടാ അത് സീനാണല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും പോലീസിന്റെ വിവരം കൊടുക്കണം. ഓക്കെ നമുക്ക് എന്തായാലും ഈ ലാബ് മൊത്തം കത്തിച്ച് ഇല്ലാണ്ടാക്കിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ
ഈ ഡോക്ടർമാരൊക്കെ നമുക്ക് എന്തായാലും പുറത്തോട്ട് കൊണ്ടുവരണം. ഈ ഡോക്ടർമാരൊക്കെ എന്തായാലും നമുക്ക് എന്തായാലും പോലീസിന് എന്തായാലും വിവരം കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഈ ലാബില് കുറെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും ഇല്ലാണ്ടാക്കണം. എന്നിട്ട് വേണം പോലീസുകാരെ വിളിക്കാൻ ആയിട്ട്, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നമുക്ക് എന്തായാലും ഈ ലാബൊക്കെ അങ്ങ് കത്തിച്ചു വിടാം. ഓക്കെ, ഇവിടെ ഒന്നും സീനൊന്നും ഇല്ല. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് ഈ ഏലിയൻസിന്റെ ബോഡി കത്തിച്ചു വിടാം. എടാ ശിജാനെ, നീ പറഞ്ഞ മുട്ട ഏതാണോ? അത് കൊണ്ടുപോവാം, കൊണ്ടുപോവാം. ഓക്കെ, ഏ വെയിറ്റ് ആക്ക്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ ശിജാനെ. അതെവിടെയായിരുന്നടാ? വേറെ കുറച്ച് മുട്ട. ഇതൊരു ലാബ്, ഈ ലാബിനുള്ളിൽ കേറാൻ പറ്റുമോ? എടാ വേടാ, ഈ ലാബിൻ്റെ ഉള്ളിൽ കുറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഓക്കെ, ആ ലാബ് നമുക്ക് എന്തായാലും തീയിടാം. ഒരെണ്ണം കൂടി നമുക്ക് ഇടാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും കടക്കാം. ഈ ലാബിലോട്ട് കയറാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ കെമിക്കൽസ്. ഓക്കെ, ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ എവിടെയോ കണ്ടല്ല നമ്മള്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടത്. എടാ, ഇതിലൊരു മുട്ട നമുക്ക് എടുത്താലോ? നമുക്ക് എടുക്കാം. ഓക്കെ ശിജാനെ, ആ മുട്ട നീ എന്തായാലും കയ്യിൽ പിടിച്ചോ. നമ്മളിപ്പോ എന്തായാലും ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട എന്താ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താ ഇവിടെ അങ്ങോട്ട് കത്തിച്ചില്ലാണ്ടാക്കാം. ഈ മുട്ട ഇനി ഇവിടെ വേണ്ട. ഓക്കെ, നമ്മുടെ ആൾക്കാരെ മനുഷ്യന്മാരുടെ ചോര കുത്തിയെടുത്തിട്ട് ആ മുട്ടയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നല്ലോ നീ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി അതിവിടെ വേണ്ട. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ലാബ് നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല. പക്ഷെ അല്ല, നമുക്ക് ഇത് നശിപ്പിക്കായിരുന്നു. സാരമില്ല. ഓക്കെ, എനിക്ക് ഡോറൊക്കെ അങ്ങനെ കത്തിച്ചിട്ട് ഞാൻ എന്തായാലും മൊത്തം അങ്ങനെ കത്തിപ്പിടിച്ചോളും. ഓക്കെ, ഇങ്ങോട്ടും കടക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവരൊക്കെ നമ്മൾ കത്തിച്ചു വിട്ടതാ. ഇതിനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്തായാലും പുറത്തിറങ്ങാം. ഓക്കെ, കമോൺ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എടാ, എന്നാലും ഈ ഏലിയൻസ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നത്? എനിക്കറിയില്ല ഫ്രാങ്ക്ലിൻ ബോയ്. എടാ, നിന്നെ എങ്ങനെയാണ് വിളിച്ചോണ്ട് പോയത്? ഫ്രാങ്ക്ലിൻ ബോയ്, ഞാനാണെങ്കിലും നമ്മുടെ വീടിന്റെ മുമ്പിൽ അവിടെ തുടക്കിയായിരുന്നു നമ്മുടെ വണ്ടി. അപ്പൊ അതിൻ്റെ ഒരു വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് പോയി. എനിക്കറിയത്തില്ല ഇവന്മാർ ഏലിയൻസ് ആണോ എന്തോന്ന്. ഫ്രാങ്ക്ലിൻ ബോയ് ഇതൊരു ക്യാമറ അല്ലേ? എടാ, ഇതൊരു ക്യാമറയാണ്, പക്ഷെ നമുക്ക് അറിയത്തില്ല. ഇത് ക്യാമറ അല്ലാതെ വേറെ എന്തോ ഏലിയൻ ടെക്നോളജി ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും പോവാം. ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ശിഞ്ചാനെ? നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയിട്ട് എന്തായാലും പോലീസിന് എന്തായാലും വിവരം കൊടുക്കാം. ഓക്കെ, നീയപ്പ എന്തായാലും നീ എന്റെ കൂടെ ഇരുന്നാ മതി, അതാണ് സേഫ് നിനക്ക്. ആ ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ് പറഞ്ഞ മാതിരി തന്നെ. ആ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, അല്ലേല് പ്രശ്നമാകും. ഇനി ഏലിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഈ ഏലിയൻസിന്റെ ആൾക്കാർക്ക്. അപ്പൊ നമ്മളെ തപ്പി എന്തായാലും ഇങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെ എന്തൊരു കല്ലടാ, ഇവിടെ എന്താ സംഭവം എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ശിഞ്ചാനെ? നമുക്കൊരു ദിവസം ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട്. ആ ഫ്രാങ്ക്ലിൻ ബോയ്, എനിക്ക് അറിയത്തില്ല അവിടെ എന്തിനാ ഉള്ളതെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. കമോൺ. ഓക്കെ സെറ്റ്, അങ്ങനെ ഫൈനലി നമ്മൾ പുറത്തിറങ്ങിയടാ ശിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഫ്രാങ്ക്ലിൻ ബോയ് രക്ഷപ്പെടുത്താൻ വരുന്നത്. എടാ ശിഞ്ചാനെ, ഒന്നുമില്ലടാ, നീ പേടിക്കണ്ട. ഈ ഫ്രാങ്ക്ലിൻ ബോയ് ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. പിന്നെ അതുമാതിരി തന്നെ ഈ മുട്ട എന്താ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണ്ട ശിഞ്ചാനെ. ഓക്കെ, അത് ഫ്രാങ്ക്ലിൻ ബോയ് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട ഫ്രാങ്ക്ലിൻ ബോയ്. ഓക്കെടാ ശിഞ്ചാനെ, അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടണം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. നമുക്കൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്, സെറ്റ് ആയിടാ. നമുക്ക് എന്നിട്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് ഏലിയൻസ് ഉണ്ടാവുന്ന. ഓക്കെ ഓക്കെ ഓക്കെ, ചാവട 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 ചാവട. ഓക്കെ, അവന്മാര് നമ്മളെ വെടി വെക്കാണല്ലോടാ, കൊല്ലണടാ. അവനെ കയ്യിലുള്ള ഗണ്ണും തോടെ ലേസറാണ്. ഓ പൊള്ളുന്നുണ്ട് മേത്ത്, എനിക്ക് പൊള്ളുന്ന. ഓക്കെ 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 ഓക്കെ, ചാവട അങ്ങോട്ട് ചാവട. ഓക്കെ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഇവിടെ അപ്പൊ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. വീട്ടിലൊക്കെ വരുന്നോ? ഇടിക്കുന്നവൻ നമ്മളെ വന്നിട്ട്. ഓക്കെ, അവനെ തോക്കുന്നില്ല അതുകൊണ്ട്. ഓക്കെ ഓക്കെ, ഓ നമ്മളിടിച്ചു നമ്മളിടിച്ചു. ഓ നമ്മടെ മോന്തൊക്കെ ഇടിച്ചിടവന്മാര്. ഓക്കെ, ഓട് 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 ഓട്, ചാവട അങ്ങോട്ട് ചാവട, ചാവട അങ്ങോട്ട് ചാവട. ഒക്കെ തന്നെ നമ്മളിത് കൊന്നിട്ടേ ഉള്ളു ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അടേ ഇവന്മാർ എന്താ ചാവാത്തത്? ഇവന്മാർക്ക് ചാവലൊന്നും ഇല്ലേ? ഓക്കെ, ചത്തി 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 ഖത്തം. ഓക്കെ, ഇത് അടുത്തോൻ. ഓക്കെ, ചാവ് 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 ചാവ്. ഓക്കെ, നീ പറന്നിറങ്ങുന്നു. ഞാൻ ഒരു കാർ എടുക്കട്ടെ ശിഞ്ചാനെ? വെയിറ്റ് വെയിറ്റ് ഒക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം, അല്ലാണ്ട് അമ്മ നമ്മളെ വെടി വെച്ചുകൊണ്ടിരിക്കും. ഓ എടാ, വണ്ടിക്ക് എന്തോ പറ്റിയടാ ശിഞ്ചാനെ. എടാ വണ്ടിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടടാ, അമ്മമാരെന്തെങ്കിലും ചെയ്തു വെച്ചേക്കാണ്. നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഓക്കെ, ഇവിടെ നിന്ന് ഓടി ഒളിക്കണം. എന്റെ മോനെ. ഓക്കെ, ഇവനെ ചാവട 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 ചാവട. ഒക്കെ ചാവട അങ്ങോട്ട്.
എടാ ലിഫ്റ്റ് ചോദിക്കാനായിട്ട് അമ്മമാര് നിർത്തണ്ട, വെടിയൊച്ച കേൾക്കുമ്പോഴത്തേക്കും അമ്മ അങ്ങനെ ഈ പേടിച്ച് ഓടുന്നു. ഓക്കെ അതെ അതെ അവൻ ഓടി. ഓക്കെ അതായത് അവൻ എന്താ പേടിച്ചോടിയത്? ഇതേ ലാസ്റ്റ് വരുത്തൻ വരണ്ട, മറ്റേ അതിശയനത്തെ വില്ലൻ വരുന്ന മതിരി അല്ലേ അവന് ചത്ത്. ഓക്കെ എനിക്കൊന്നും അവനും കൂടി ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ചത്ത് അവനുണ്ട്, ഇത് നടന്നു വരുന്ന നോക്കട അവൻ. ഓക്കെ അവനും ചത്ത്, അവിടെ കിടന്നോണ്ട് വിടിയേക്കുന്നു നീ. രണ്ട് വീടിട്ട് അവിടെ ചത്ത് കിടന്നാ പോടാ അവൻ. ഓക്കെ ചേട്ടാ വണ്ടി നിർത്തി, ചേട്ടാ ഹലോ, ചേട്ടാ വണ്ടി നിർത്തി, ചേട്ടാ ഹലോ, ചേട്ടാ. ഓ എടാ അവന്റെ ഓ ഇത് വെടി കിട്ടിയപ്പോ അവൻ രക്ഷപ്പെട്ട അങ്ങ് ഇല്ലാണ്ടായി ചേട്ടാ, ഈ സ്ഥലത്തുനിന്ന് ഓടിപ്പോയി. ഓക്കെ നമുക്ക് എന്തായാലും എടാ ഇതപ്പാ, ഓ നമുക്ക് ഇതിന്റെ മേലെ കയറി നോക്കട്ടെ. ഓക്കെ ചേട്ടൻ ലിഫ്റ്റ് കയറി നോക്കട്ടെ, ചേട്ടാ ലിഫ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റ്. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. എടാ ലിഫ്റ്റ് തന്നില്ലടാ. ഓ എന്റെ അളിയ, ഞാൻ ഈ മുട്ട നമുക്ക് എന്തായാലും സുരക്ഷിതമായി കൊണ്ട് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഓക്കെ രാത്രി എടാ പോടാ അവിടെ നിന്ന് ഇതിൽ എന്ത്, എടാ ഇത് ഈ മുട്ട എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇത് വിരിഞ്ഞിട്ട് എന്താ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ചിഞ്ചാനെ. ആ ഫ്രാങ്ക്ലിൻ ബായ്, ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഐഡിയ ആണ് കേട്ടാ. കോഴിയാണെങ്കിൽ കോഴി ആണ് ആയിട്ടാണ് വിരിഞ്ഞു വരുന്നെങ്കിൽ നമുക്ക് സുഖമായി, വീട്ടിൽ കോഴിനെ പിടിക്കണ്ട, കോഴിമുട്ടയായി നമുക്ക്. എടാ പോടാ അവിടെ നിന്ന് ബുദ്ധിയില്ലാത്തവനെ. ആർക്കും അറിയത്തില്ല അതും കൊറേ മലകൾക്കിടയിലാണ്, ഈ സൈഡ് എന്ന് പറയുമ്പോൾ കണ്ട ഇതാണ് നമ്മൾ നിക്കുന്നത്, ഇവിടേക്ക് ആരും വരത്തില്ല. ഓക്കെ അപ്പൊ ഏലിയൻസ് ഇവിടെയാണ് അപ്പൊ ജീവിക്കുന്നത്. ഓക്കെ ഇതേ ഏലിയൻസ് ഇതേ ലാൻഡ് ചെയ്യാനുള്ള UFO മറ്റേ സ്പേസ് ഷിപ്പ് ഇല്ലേ, അത് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അതെ അതാടാ സ്ഥലം, അവിടെ ഫ്യൂൽ അടിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഏലിയൻസിന്റെ താവളമാണ്. ഇതപ്പം എന്തായാലും ഈ വീഡിയോ അടച്ചു എന്റെ പേയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇതപ്പം എന്തായാലും പാർട്ടി ടു എന്തായാലും കമന്റ് ചെയ്യുക ഇതിന്റെ പാർട്ടി ടു കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ അടച്ചു എന്റെ പേയാണ് പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. ഫ്രാങ്ക്ലി ബൈ ഞാൻ പറഞ്ഞില്ല, ബൈ എന്നാ പറ. ബൈ ഗൈസ്.